നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് രോഹിണി നല്ല രോഹിണിയാണ് നല്ല നക്ഷത്രമാണ് ശുഭ നക്ഷത്രമാണ് രോഹിണി പക്ഷെ ഇന്നത്തെ ആഴ്ച നല്ലതല്ല ചൊവ്വാഴ്ച ചൊവ്വ പൊതുവെ കുറേ നെഗറ്റീവ് ഫലത്തെ കൊടുക്കുന്ന ദശാനാഥനാണ് ചൊവ്വ പലതരത്തിലുള്ള തടസ്സത്തെ കൊടുക്കുന്നവനാണ് ചൊവ്വ ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലായി കഷ്ടത വരും ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ചൊവ്വ ആയതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് തടസ്സവും പലതരത്തിലുള്ള അസ്വസ്ഥതകളും ആവശ്യമില്ലാതെ സംസാരവും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് വണ്ടിയൊക്കെ ഓട്ടിച്ച് പോകുന്നത് വളരെ കൂടി ആയിരിക്കണം അതിലുപരി ഇന്ന് ബർത്ത്ഡേ ഡേ വന്നിട്ടുള്ളവർ ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത് ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ സൂക്ഷിക്കുന്ന ഒരു വർഷക്കാലം ആക്സിഡൻ്റ് ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം കേസ് വഴക്കുകൾ വരാം സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം ഇങ്ങനെ പലതരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാകാനിടയുള്ള കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലവും അപ്പോൾ നമുക്കിതൊന്നും വരരുത് എല്ലാം നമുക്കിങ്ങനെ മുന്നറിയിപ്പ് തരുന്നതാണ് ദൈവം എല്ലാ നിമിത്തമായിട്ടും ഓരോ മുന്നറിയിപ്പ് തരുന്നതാണ് അപ്പോൾ നമ്മൾ അതിനെന്തു ചെയ്യും റെഡ് ലൈറ്റ് കണ്ടാൽ നമ്മൾ ബ്രേക്ക് ഔട്ട് നിർത്തണം പിന്നെ മുന്നോട്ട് പോയാൽ ആക്സിഡൻറ്റ് ഉണ്ടാവും അതുപോലെ നമുക്ക് മുന്നറിയിപ്പ് തരാം അപ്പോൾ നമുക്കിത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ചൊവ്വയെ പ്രീതിപ്പെടുത്തണം ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യസ്വാമിയാണ് മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം അതുപോലെ സുബ്രഹ്മണ്യ യന്ത്രം ചൊവ്വാ ദോഷം മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ യന്ത്രം അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പെറ്റമ്മയെപ്പോലെ പാർവതി ദേവിയും അച്ഛനെപ്പോലെ മഹാദേവനും കാത്തു സൂക്ഷിക്കുക മഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ കിട്ടിക്കൊള്ളണം ഇത്രയും ചെയ്തു പോകുമ്പോൾ ഈ നമുക്ക് ബർത്ത്ഡേ ആയി ബന്ധപ്പെട്ട് വന്ന ദോഷഭാവം എഫക്റ്റ് ചെയ്യാതെ പോവും നമുക്ക് പുരോഗതിയെ തരും അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാവുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ മൂന്ന് മണി മുതൽ നാലര വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മൂന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് തൊട്ട് അഞ്ച് മണി ഒരു മിനിറ്റ് വരെയാണ് രാവുകാല സമയമുള്ളത് അതുപോലെ യമകണ്ഠ കാലവും ഗുളികകാലവും സൂക്ഷിക്കണം ഗുളികൻ്റെ സമയം പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ട് ഗുളികകാലം പന്ത്രണ്ട് മണി ഇരുപത്തിയാറ് മിനിറ്റ് തൊട്ട് ഒന്ന് അമ്പത്തെട്ട് വരെ ഗുളികകാല സമയവും അതുപോലെ ഏഴ് അതേപ്രകാരം ഒമ്പത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് തൊട്ട് പത്ത് അമ്പത്തിനാല് വരെ യമഖണ്ഡകാല സമയവും ഈ രണ്ട് സമയവും നമുക്കൊരു കാര്യത്തിനും എടുക്കരുത് അതേപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തെ എടുക്കണം ഇന്ന് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് അമ്പത് വരെ പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് ഈ സമയം എന്ത് ശുഭകാര്യത്തിനും എടുക്കാം എന്ത് ദോഷത്തെയും മാറ്റി നിർത്തി നമുക്ക് സംരക്ഷണം തരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അതുപോലെ വസ്ത്രധാരണം ചെയ്തെന്ന് ഓരോ കാര്യത്തിന് പോകണവരും വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം റെഡ് ചുവപ്പ് നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അത് ഷർട്ടായിട്ടായാലും ശരി കോട്ടായിട്ടായാലും ശരി അതുപോലെ ചുരിദാറായിട്ടായാലും ശരി അതുപോലെ ബ്ലൗസ് ആയിട്ടായാലും ശരി നമ്മൾ ഉൾപ്പെടുത്തണം ഒന്നും പറ്റാത്തവര് ഒരു കുറി ആയിട്ടെങ്കിലും ചുവന്ന പൊട്ടോ അല്ലെങ്കിൽ കുങ്കുമ കുങ്കുമ്പൊട്ടോ തൊടുന്നത് നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥ കൊണ്ടുവരും ഇപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം